ും ലഹരി മരുന്ന് കടത്തും ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ് ഈ മാസം മൂന്നാം തീയതിയാണ് തെരുവിലെ സ്വകാര്യ ലോഡ്ജിൽ നിന്ന് അന്യ സംസ്ഥാനക്കാരിയായി യുവതി പീഡനം സഹിക്കാനാവാതെ ഇറങ്ങിയോടിയത് വീട്ടുജോലിക്കെന്ന് പറഞ്ഞ് കേരളത്തിലെത്തിച്ച യുവതിയെ ലോഡ്ജ് നടത്തിപ്പുകാരനടക്കം പീഡിപ്പിക്കുകയും നിരവധി പേർക്ക് കൈമാറുകയും ചെയ്തുവെന്നാണ് ഇവർ പോലീസിന് മൊഴി നൽകിയത് ഇങ്ങനെ ഒരു മാസത്തോളമാണ് യുവതിയെ നിരവധി ആളുകൾ ചേർന്ന് പീഡിപ്പിച്ചതും നാട്ടിലെ രണ്ടു പേർ ചേർന്ന് യുവതിയെ കേരളത്തിലെത്തിക്കുകയായിരുന്നു ലോഡ്ജിൽ മുറിയെടുക്കുന്നതിനായി ലിവിംഗ് ടുഗദർ ആണെന്ന് പറയണമെന്നും യുവതിക്ക് നിർദ്ദേശം നൽകി സമാനമായ രീതിയിൽ നഗരത്തിന്റെ പല ഭാഗങ്ങളിലും ലിവിംഗ് ടുഗദർ ബന്ധത്തിന്റെ മറവിൽ പെൺവാണിഭവും ലഹരിക്കടത്തും നടക്കുന്നുണ്ടെന്ന് രഹസ്യാന്വേഷണ വിഭാഗത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട് പ്രായപൂർത്തിയായ സ്ത്രീക്കും പുരുഷനും വിവാഹം കഴിക്കാതെ ജീവിക്കാമെന്ന കോടതി വിധിയുള്ളതിനാൽ പീഡനം നടക്കുകയോ അല്ലെങ്കിൽ സ്ത്രീകളുടെ പരാതിയോ ഇല്ലെങ്കിൽ നടപടിയെടുക്കാൻ പോലീസിനോ ബന്ധപ്പെട്ടവർക്കോ കഴിയുന്നുമില്ല കോവിഡ് കാലത്തിനു ശേഷമാണ് സ്ത്രീകളെ വലിയ തോതിൽ കഞ്ചാവ് കടത്തിനും മയക്കുമരുന്ന് കടത്തിനുമായി ഉപയോഗപ്പെടുത്തുന്നത് ഭാര്യ ഭർത്താക്കന്മാരെന്ന വ്യാജേനെ മുറിയെടുക്കുകയും അതുവഴി കഞ്ചാവ് വിൽപ്പനയും ലഹരി മരുന്ന് കടത്തും സജീവമാവുകയുമാണ് പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഹോട്ടലുകളിൽ റെയ്ഡിനും മറ്റും പോലീസ് എത്തില്ലെന്നതാണ് സ്ത്രീകളെ കൂടുതൽ ഇറക്കാൻ കാരണം കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് മാത്രം മൂവായിരത്തി നാനൂറ്റി എൺപത്തിനാല് കിലോഗ്രാം കഞ്ചാവാണ് കേരളത്തിൽ നിന്ന് എക്സൈസ് പിടികൂടിയത് മറ്റുള്ള ലഹരി മരുന്നുകൾക്ക് പുറമെയാണിത് ഇതിൽ ഭൂരിഭാഗവും കേസുകളിലും സ്ത്രീകൾ ഉൾപ്പെടുന്നു സ്ത്രീകളുമായി യാത്ര ചെയ്യുമ്പോൾ അത്ര പെട്ടെന്ന് പോലീസ് പിടികൂടാനുള്ള സാധ്യതയില്ലാത്തതും ഇവരെ കൂടുതൽ ഉപയോഗിക്കുന്നതിന് കാരണമാകുന്നുവെന്ന് പോലീസും പറയുന്നു ലോക്ക്ഡൌണിന് ശേഷം നിയന്ത്രണങ്ങൾ പിൻവലിച്ചതിന് പിന്നാലെയാണ് നഗര കേന്ദ്രീകരിച്ച് വൻതോതിൽ പെൺവാണിഭവും ലഹരിക്കടത്ത് നടക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ കോഴിക്കോട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ ലോഡ്ജുകളിൽ സ്ഥിരതാമസക്കാരായ അന്യ സംസ്ഥാന യുവതികളെ കേന്ദ്രീകരിച്ച് രഹസ്യ വിഭാഗം പരിശോധന ആരംഭിച്ചിട്ടുണ്ട് മിഠായി തെരുവിലെ ലോഡ്ജിൽ യുവതിയെ പീഡിപ്പിച്ച കേസിൽ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ പ്രതികളുടെ മൊഴിപ്രകാരം കോഴിക്കോട് മെഡിക്കൽ കോളേജിന് സമീപത്തെ ലോഡ്ജിൽ പോലീസ് നടത്തിയ റെയ്ഡിലും വൻതോതിൽ ലഹരി മരുന്നുകളാണ് കണ്ടെത്തിയത് പെൺകുട്ടിയടക്കം രണ്ടുപേർ അറസ്റ്റിലാവുകയും ചെയ്തു ഇവരിൽ നിന്ന് ഒരു ഗ്രാം എം ഡി എം ഗ്രാം കഞ്ചാവ് സിറിഞ്ചുകൾ എന്നിവയെല്ലാം പിടിച്ചെടുത്തിട്ടുമുണ്ട് ലോഡ്ജുകളും വീടുകളും കേന്ദ്രീകരിച്ചും അതിനൊപ്പം ലോഡ്ജിൽ താമസിച്ച് സൗകര്യമായ സ്ഥലത്ത് സ്ത്രീകളെ കൊണ്ടുപോയും പെൺവാണിപ സംഘങ്ങളും സജീവമാകുന്നുണ്ട് കോവിഡ് കാലത്തെ സാമ്പത്തിക പ്രതിസന്ധി മുതലാക്കിയാണ് പലരെയും കടത്തിനെത്തിക്കുന്നത് പ്രതിഫലം കൂടുതൽ കിട്ടാൻ പെൺവാണിപ്ര சங்கத்தின் ஒப்பவும் കൂടും ഒരു മാസം മുന്നേയാണ് കോഴിക്കോട് കുന്നമംഗലത്ത് വെച്ച് നാല്പത് കിലോ കഞ്ചാവുമായി ഒരു സ്ത്രീയും പുരുഷനും പോലീസിന്റെ പിടിയിലാവുന്നത് ലിവിംഗ് ടുഗതർ എന്ന് പറഞ്ഞ് ചേവരമ്പലത്ത് വീട് വാടകയ്ക്കെടുക്കുകയും കഞ്ചാവ് വിൽപ്പനയും വേഷ്യാവൃത്തിയും നടത്തുകയുമായിരുന്നു പലപ്പോഴും ഒരു പാക്കേജ് എന്ന രീതിയിലാണ് ലഹരി മരുന്ന് വിൽപ്പനയും പെൺ നടത്തുന്നതെന്നാണ് പോലീസ് പറയുന്നത് ലഹരി മരുന്ന് ഇടപാടുകാർ തന്നെ ആയിരിക്കും പെൺകുട്ടികൾക്കായുള്ള ആവശ്യക്കാരും വലിയ തിരക്കില്ലാത്ത ഇടങ്ങൾ നോക്കി മുറികൾ ബുക്ക് ചെയ്യുകയും അവിടെ കേന്ദ്രീകരിച്ച് ഇടപാടുകൾ നടത്തുകയുമാണ് ാണ് പ്രധാനം ഓൺലൈൻ ആപ്പ് വഴിയും മറ്റു മുറികൾ ബുക്ക് ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് ലോഡ്ജ് നടത്തിപ്പുകാർക്ക് പോലും കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നില്ല മിക്ക ലോഡ്ജുകളും ഇടപാടുകാർക്ക് സഹായം ചെയ്യുകയും ചെയ്യും ഇതിൽ കാര്യമായി ഒന്നും ചെയ്യാനാവുന്നില്ലെങ്കിലും ലഹരി ഇടപാടിനെതിരെ നടപടിയെടുക്കാമെന്നുള്ളത് കൊണ്ട് ഇത് സംബന്ധിച്ച അന്വേഷണമാണ് ഇപ്പോൾ പോലീസ് ഊർജ്ജിതമാക്കുന്നത് ലിവിംഗ് ടുഗദറിന്റെ പേരിൽ കോഴിക്കോട് നഗരത്തിലെ ലോഡ്ജുകൾ കേന്ദ്രീകരിച്ച് പെൺമാണിപ സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണെന്ന് കോഴിക്കോട് സിറ്റി അസിസ്റ്റന്റ് കമ്മീഷണർ പി ബിജുരാജ് പറഞ്ഞു പക്ഷേ പിടിക്കപ്പെടുമ്പോൾ ലിവിംഗ് ടുഗദർ ആണ് എന്ന് പറയുമ്പോൾ പോലീസിന് ഒന്നും ചെയ്യാനാവാത്ത അവസ്ഥയാണ് ഇതിനായി നിരവധി ഏജന്റുമാർ ും പ്രവർത്തിക്കുന്നുണ്ട് ഇവരെ അന്വേഷണം നടത്തി വരികയാണ്